നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ സുഹൃത്തുക്കളും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്ത് KSRTC ബസ് സ്റ്റാൻഡിലാണ്. സമയം ഇപ്പോൾ രാത്രി ഏകദേശം 12:30 ആയി. KSRTC മൂന്നാറിലേക്ക് ട്രിപ്പുള്ള ഒരു മിന്നൽ എന്ന് പറയുന്നൊരു ബസ് ഞാൻ കാത്തിരിക്കുകയാണ്. ഏകദേശം 411 രൂപയാണ് മൂന്നാർ വരെ KSRTC ബസ്സിന്. നമുക്ക് എന്താ മൂന്നാറിലേക്ക് പോയാലോ? മൂന്നാറിലേക്കുള്ള മിന്നൽ എത്തിയിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ മൂന്നാറെത്തി. നല്ല തണുപ്പ് കേട്ടോ. നല്ല ഫ്രീസറിലൊക്കെ ഇരിക്കുന്ന പോലുള്ള ഒരു തണുപ്പ്. അങ്ങനെ ഒരു തൊപ്പിയൊക്കെ മേടിച്ച്. തൊപ്പി ഇവിടെ ആരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും 20 രൂപയേ ഉള്ളൂ തൊപ്പി. ഒരുപാട് പേര് വിൽക്കാനായിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫ്രഷായിട്ട് ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാം. നിങ്ങൾക്കിവിടെ ഒരു സംഭവം ഞാൻ കാണിച്ചത്, അതായത് ഈ ബസ്സുകളിടക്ക് നണ്ട ഇതെല്ലാം ഡോർമെട്രിയാണ്. നമുക്ക് ഓരോ ബെഡ് സ്പേസ് പോലെ റെയിൽവേ സ്റ്റേഷൻ മറ്റേ ചെന്നൈയിലൊക്കെ ബോംബെയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഡോർമെട്രി ഉള്ളതുപോലെ ഡോർമെട്രീസാണ്. ഇത് അങ്ങോട്ടും എല്ലാം ഒരുപാട് ബസ്സുകൾ അങ്ങോട്ട് കിടപ്പുണ്ട്. ഇതും പല റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സിന് മാത്രമായിട്ടൊരു സെറ്റപ്പ് ഉണ്ട്. സൈഡിൽ കൂടെ ഒരു 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 സ്റ്റെപ്പ് കയറിപ്പോന്നാണ്ട. മുകളിലിരുന്ന് നമുക്ക് കുറച്ച് സംസാരിക്കാം ഒക്കെ ചെയ്യാം. എന്ത് മനോഹരമാണെന്നറിയാം ഈ KSRTC സ്റ്റാൻഡിൻ്റെ മൂന്നാറിലെ ആ സ്ഥലമൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയാം. രാവിലെ കുളിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ വിചാരിച്ച് ഇച്ചിരി ചൂടുവെള്ളമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പോയതാ. ഫ്രിഡ്ജിൽ നിന്നുള്ള വെള്ളം എടുത്ത് ഒഴിച്ചാണ് കായിപ്പോയത്. ദേഹത്തോട്ട് വെള്ളം എടുത്ത് ഒഴിച്ചപ്പോഴേ അയ്യോ, എങ്ങനെയെങ്കിലും ഓടിച്ചിട്ടൊരു കുളി കുളിച്ചു. ഞാനേ ഒരു ചായ ഫുഡും എല്ലാം കഴിക്കാൻ കൊണ്ട് നോക്കോ, ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നില്ല. ആ ഇത് അവിടെ ഓർമ്മ. സ്റ്റാൻഡ് ഇതാ ഈ കാണുന്നത് തന്നെയാണ്. ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ബാല റെസ്റ്റോറൻറ്റ്. വെജും ഉണ്ട്, നോൺ വെജും ഉണ്ട്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, ഏത് ഫുഡ് വേണമെങ്കിലും കിട്ടുമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്തോ നമ്മൾ നോക്കാം. ദോശയും സാമ്പാറും വന്നിട്ടുണ്ട്, നോക്കട്ടെ. വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡോർമെട്രി, നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ അകത്തോട്ട് വന്നാൽ ഇവിടെ എല്ലാം ഡോർമെട്രീസാണ് കേട്ടോ. എൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ബാത്റൂമുണ്ട്. ആ ബാത്റൂം ഈ ഡോർമെട്രിയുടെ ബാത്റൂമാണ്. ഇവിടെ ഡോർമെട്രിയുടെ റേറ്റും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. രണ്ട് രീതിയിലാണ്, ബെഡ്, പില്ലോ,
ഒരു ബെഡ്ഷീറ്റിനും കൂടെ 160 രൂപ, രണ്ടാമത്തത് അതിൻ്റെ കൂടെ ബ്ലാങ്കറ്റും കൂടെ കിട്ടും, അങ്ങനെയാണെങ്കിൽ 220 രൂപ കൊടുക്കണം. വൈകിട്ട് 5 മണി മുതൽ രാവിലെ 9:30 വരെ ഇത് കിട്ടത്തുള്ളൂ. നമ്മൾ സൈറ്റ് സീയിങ്ങിനായിട്ട് KSRTC ബസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. മിനിമം 17 പേരുണ്ടെങ്കിൽ ബസ് വിടത്തുള്ളൂ. മാക്സിമം അവർ ആൾ കൂടുന്നതനുസരിച്ച് ബസ്സിൻ്റെ എണ്ണം കൂട്ടും. അതിനകത്ത് കൊടുത്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളെല്ലാം ഫ്രീ ആണ്. പക്ഷേ ടീ മ്യൂസിയത്തിലേക്ക് നമ്മൾ അഡീഷണലായിട്ട് 125 രൂപ കൊടുക്കണം. ബസ്സിന് ഒരാൾക്ക് 300 രൂപയാണ് ഫീസ്, അതായത് ടിക്കറ്റ്. രാവിലെ തന്നെ ആളുകൾ ക്യൂ ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള, അതായത് സൈറ്റ് സീയിങ് ബസ്സിലേക്കുള്ള ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള ക്യൂ ആരംഭിച്ചിട്ടുണ്ട്. 8:30 ബസ് പുറപ്പെടുന്നത്. അതേപോലെ തന്നെ സൈറ്റ് സീയിങ്ങിന് നമുക്ക് ഫോണിൽ കൂടെയും ഇപ്പം നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇന്ന ദിവസം വരികയാണെന്നുണ്ടെങ്കിൽ ആ ദിവസത്തിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ നമുക്ക് ഫോണിൽ കൂടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ പേരും നമ്മുടെ ഫോൺ നമ്പരും എവിടുന്നാണ് വരുന്നതെന്ന് വെച്ചാൽ അതെല്ലാം എഴുതി വെക്കും. നേരിട്ട് വന്ന് ടിക്കറ്റ് നമുക്ക് മേടിച്ചാൽ മതി. അതായത് നമ്മളൊന്ന് ഇതിനൊക്കെ ക്യൂ നിൽക്കുമ്പോൾ അവിടെ നിന്ന് പേര് വിളിക്കും, ആ പേരിന് അനുസരിച്ച് നമുക്ക് ഇവിടെ വന്ന് ടിക്കറ്റ് മേടിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഡോർമെട്രി എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കിയാൽ, ആൾറെഡി ഇത് ഫില്ലാണ്. ഇവരെടുത്ത് ആൾറെഡി നമ്മൾ ചോദിച്ചിട്ടുണ്ടോ ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്ന്. കൈ കഴുകുവാനൊക്കെ ആയിട്ടുള്ള സംവിധാനവും നിലപാട്ടൊക്കെ ഉണ്ട്. ചാർജിങ് പോയിന്റ്, ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ സൗകര്യത്തിൽ നിന്ന് കഴിക്കാനുള്ള ഫാനും എല്ലാം ഉണ്ട്. എ സി ഉണ്ട് അല്ലേ? ഇത് എങ്ങനെ ഉണ്ട്? സൂപ്പർ. അതെ, സ്ഥിരം വരുന്നുണ്ടോ? വരുന്നുണ്ടല്ലേ? ഒരു സുഖം. അതെ, ശരി. ഇത് ഇതൊക്കെ അവര് തരുന്ന, ഇത് എ സി ഉണ്ടോ? അതോ എ സി ഉള്ളതുണ്ട്, എല്ലാത്തുണ്ട്. എ സി വേണമെന്നുണ്ടെങ്കിൽ എ സി ഉപയോഗിക്കാം. അതിന് ഒരേ കോസ്റ്റ് ഉണ്ട് രണ്ടും? അല്ല, പേരെങ്ങനെ? ഷാനവാസ് അല്ലേ? ഓക്കെ. അപ്പോൾ ഷാനവാസും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമാണ്. അപ്പോൾ തൊടുപുഴയിൽ നിന്ന് സ്ഥിരം എത്തുന്നുണ്ടല്ലേ? പിന്നെ ഇന്നിപ്പോൾ സൈറ്റ് സീയിങ്ങിന് ബസ്സിൽ പോകണ്ടോ? ബസ്സിൽ പോകാറുണ്ട്. അല്ല, ഇന്ന് ഇന്നുമില്ല, നമ്മൾ മൂന്നാറോ. ഓ, അത് ശരി. ഓക്കെ, താങ്ക്സ്. ഒരാൾക്ക് നല്ലോണം കാലൊക്കെ നീട്ടി വെച്ച് കിടക്കാല്ലേ? എവിടെ പേരെന്ത്? സാജിത്. എവിടെ? തൊടുപുഴ തന്നെയാണോ? നിങ്ങൾ വേറെ? മലപ്പുറത്ത്. അത് ശരി. നിങ്ങൾ ആദ്യമായിട്ട് മൂന്നാർ വരികയാണോ? അതോ രണ്ടു ദിവസമായിട്ട് ഉണ്ട്? ഓക്കെ. അത് എ സി ഇടുവോ? അത് ഇവര് നമുക്ക് റിമോട്ട് തരുമല്ലേ ഇവര്? അടിപൊളി. നിങ്ങൾ ഇന്നലെ എത്ര? എപ്പോ? ഞങ്ങള് 9 രാത്രി. ഓക്കെ, താങ്ക്സ്. അപ്പോൾ ഡോർമെട്രി നമ്മൾ എടുത്തിട്ട് ചായ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഫുഡ് വേണമെന്നുണ്ടെങ്കിലും സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് ആളുകളുണ്ട്. അതുകൊണ്ട് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. ഹോളിഡേയ്സ് ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്. ടിക്കറ്റ് ഈ സൈറ്റ് സീയിങ്ങിന് ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ പിന്നെ നേരത്തെ ഫോണിൽ വിളിച്ച് ബുക്ക് ചെയ്തതായതുകൊണ്ട് രാവിലെ വന്നപ്പോൾ തന്നെ അവിടുത്തെ ഓഫീസിൽ ചെന്ന് ഒക്കെ സംസാരിച്ചതുകൊണ്ട് ആദ്യമേ തന്നെ എനിക്ക് വിളിച്ച ടിക്കറ്റ് തന്നു. പിന്നെ ഫ്രണ്ട് സീറ്റ് ഞാൻ നേരത്തെ പോയിട്ട് ഒരു സാധനമൊക്കെ വെച്ച് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റ് ആകുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് കറക്റ്റായിരിക്കും. അതുകൊണ്ട് ഇതാണ് നമ്മുടെ സൈറ്റ് സീയിങ്ങിൻ്റെ ബസ്. മഞ്ഞ് വീണിരിക്കുന്നതുകൊണ്ട് ആ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റാത്ത സൈറ്റ് സീയിങ്ങിൻ്റെ ബസ്. ഒരു വേണാട് അല്ലേ? ബസ്സിലെ ആളുകളൊക്കെ വന്ന് തുടങ്ങി. സമയം ഏകദേശം 8:30 ആകുന്നു. പക്ഷെ ഇപ്പോഴും തണുപ്പിന് ഇവിടെ ഒരു കുറവുമില്ല. അതേപോലെ വേറൊരു കാര്യം പറയാൻ പോയി, ഏറ്റവും കുറഞ്ഞ 17 പേരുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ സൈറ്റ് സീയിങ്ങിന്, മൂന്നാറിലെ സൈറ്റ് സീയിങ്ങിനായിട്ടുള്ള ഈ ബസ് അവർ എന്ന് വിടത്തുള്ളൂ.
എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് അവർക്ക് നഷ്ടമില്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ 17 പേരെങ്കിലും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ബസ് ഇവിടുന്ന് പോകത്തുള്ളൂ.